നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ ഉണ്ടായ വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്നു ഉച്ചവാർത്ത ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്ത, ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാപനം. കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടെ ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനം ശ്രീനഗറിൽ പുരോഗമിക്കുകയാണ്. 11 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളാണ് സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ശ്രീനഗറിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അല്പസമയം ഒരു അനിശ്ചിതാവസ്ഥയുണ്ടായിരുന്നു, പക്ഷേ സമാപന സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു. 11 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പങ്കെടുക്കുന്നു. എന്താണ് അവർ പറഞ്ഞത്? പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ച് തന്നെയാണ് അവർ സംസാരിച്ചതെന്ന് മനസ്സിലാക്കുന്നു. രാഹുൽ ഗാന്ധി സംസാരിച്ചു തുടങ്ങിയോ? തീർച്ചയായിട്ടും അനുജ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഐക്യത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ സംസാരിച്ച നേതാക്കന്മാരിൽ ഭൂരിപക്ഷം പേരും സംസാരിച്ചത്. വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് ഡി എം കെ പ്രതിനിധിയുടെ ഭാഗത്ത് നിന്നുണ്ടായ നിർദ്ദേശമാണ്. ഡി എം കെയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി 2024 അത് രാഹുൽ ഗാന്ധി ആയിരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വളരെ വലിയ രീതിയിൽ മഞ്ഞുവീഴ്ച ഇപ്പോൾ ശ്രീനഗറിൽ നടക്കുന്നുണ്ട്. ഇത് നേരിട്ടുകൊണ്ടാണ് ഭാരത് ജോഡോ യാത്രയുടെ സമാപന ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് തീരുമാനിച്ചു 50,000 പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള സമാപന ചടങ്ങുകൾ നടത്തുക എന്നുള്ളതായിരുന്നു. 3 മണിക്കൂറായിരുന്നു അതിന്റെ ദൈർഘ്യം എന്ന രീതിയിൽ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ നേതാക്കന്മാർക്കൊന്നും ആ വിധത്തിൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പറയാനായിട്ടുള്ള സമയം ലഭിച്ചില്ല. എങ്കിലും ആശയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. സമയം വളരെ വെട്ടിച്ചുരുക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം സംസാരിക്കും. അദ്ദേഹം നൽകുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം, കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് വെക്കുന്നത് വലിയ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകൾക്ക് മുന്നിലാണ് രാഹുൽ ഗാന്ധി സംസാരിക്കാനായി എത്തുന്നത്. രാഹുൽ ഗാന്ധി സംസാരിക്കാനായി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, ഒരുപക്ഷെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം സൂചിപ്പിച്ചത് രാജ്യത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഐക്യനിര ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്, മറിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ചില ഭിന്നതയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ ഭിന്നത പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അടുത്ത ദിവസങ്ങളിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനയടക്കം ഈ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിലായിരിക്കും രാഹുൽ ഗാന്ധി ഇവിടെ സംസാരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത്. 50,000 പേർ വരുന്ന, അല്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്തി 50,000 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താൻ ഉദ്ദേശിച്ച സമാപന സമ്മേളനം ഇങ്ങനെ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ പോലും കോൺഗ്രസ് െ സംബന്ധിച്ച് വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ട് ഇതൊരു നേട്ടമാണ് എന്ന് തന്നെ അവകാശപ്പെടാം. ഇത്രയും അധികം പ്രവർത്തകരെ ശ്രീനഗറിന്റെ വിവിധ ഇപ്പോഴും പല മേഖലകളിലും അവർക്ക് ഈ മഞ്ഞ് ഉള്ളത് കാരണം ഈ സ്റ്റേഡിയത്തിലേക്ക് വരാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ യോഗം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അനുജ, ആർക്കെ ഇതിൽ അഭിപ്രായ ഭിന്നത മാത്രമാണുള്ളത്, ഐക്യം ഇല്ല എന്നത് തെറ്റാണ് എന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുമ്പോൾ പോലും CPIM പങ്കെടുക്കുന്നില്ല, ഒപ്പം തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ജനതാദൾ യു തുടങ്ങി പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടികൾ പങ്കെടുക്കാത്ത ഒരു സമ്മേളനം കൂടിയാണിത്. ഇതേക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ പ്രകടനം ഇപ്പോൾ സംസാരിച്ചവർ ഉന്നയിക്കുകയുണ്ടായോ? തീർച്ചയായിട്ടും CPM പങ്കെടുക്കുന്നില്ല, പക്ഷെ CPI ഡി രാജ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കേരളത്തിൽ നിന്നുള്ള ഒന്നിലധികം MLA നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പം നമുക്ക് ആദ്യം അൻവർ സാദത്തിലേക്ക് പോകാം. റജീം അതിനോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ട് യാത്ര? എന്താണ് യാത്ര? വലിയൊരു അനുഭവം. നമുക്കറിയാം ഭാരതത്തെ ഒന്നായി കാണാൻ വേണ്ടി രാഹുൽ ഗാന്ധി നയിച്ച യാത്ര ഇന്ന് സമാപിക്കുകയാണ്. കണ്ട ഈ മഞ്ഞത്തും കാശ്മീർ എന്നുള്ള, അതുപോലെ തന്നെ ഇന്ത്യയിലെ പല ഭാഗത്തുനിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ അല്ലാത്ത ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചാണ് വളരെ സന്തോഷമുള്ള കാര്യം തന്നെ. കാരണം ഭാരതത്തെ ഒന്നായി കാണുവാൻ അത് കോൺഗ്രസിനെ കഴിയുള്ളൂ. അതിനൊരു മെസ്സേജാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി ഇന്നവിടെ സമാപിക്കുമ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കുന്നത്. ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മഞ്ഞ് പെയ്യുമ്പോഴും ഞങ്ങളോട് നിൽക്കുന്നത്. ഭാരതം ഒന്നായി കാണാ, ഭാരതത്തിന്റെ മതേതരത്വം, ജനാധിപത്യം നിലനിർത്തുക, അത് തന്നെയാണ് കോൺഗ്രസിന്റെ മുദ്രാവാക്യം. പ്രത്യേകിച്ചും ഇന്ന് നമുക്ക് മഹാത്മാഗാന്ധിയുടെ ആ സ്വപ്നം
സ്വപ്നമാണ് ഭാരതം ഒന്നായി കാണുക എന്നുള്ള ആ സ്വപ്നമാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ ജോഡയാത്രയുടെ നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് ഭാരതത്തെ ഒന്നിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്നും ഈ യാത്ര ആരംഭിച്ചത്. ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്തെ ഒന്നിപ്പിക്കുവാനായിട്ട്, രാജ്യത്ത് ഭിന്നിപ്പിന്റെ ശബ്ദങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്, ശ്രമങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിലാണ് ഇന്നിവിടെ വീണ്ടും കാശ്മീരിൽ ഈ ഭാരത് ജോഡോ യാത്രയുടെ സമാപനം നടക്കുന്നത്. രാജ്യത്ത് വെറുപ്പിന്റെ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ അതിനെതിരെ രാജ്യത്തെ ഒന്നിപ്പിക്കുവാനായിട്ട് സ്നേഹത്തിന്റെ സന്ദേശവുമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ വരെ എത്തിയത്. തീർച്ചയായിട്ടും ആ സന്ദേശം രാജ്യത്തെ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള ഉത്തമ വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. വളരെ ആവേശത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ രണ്ട് MLA മാത്രമാണ് കണ്ടതെങ്കിൽ കോൺഗ്രസിന്റെ എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള VD സതീശൻ അടക്കമുള്ള എല്ലാ MLA ഒരുപക്ഷെ ഇവിടെ എത്തുകയും ഈ പരിപാടിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യ അവസാനം ശ്രീനഗറിൽ ഈ യാത്ര എത്തുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ ഈ യാത്രയുടെ ആദ്യ അവസാനം നിരവധി കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഈ യാത്രയ്ക്ക് അനുഗമിച്ച് യാത്രയോടൊപ്പം വന്നത്, രാഹുൽ ഗാന്ധിയോടൊപ്പം വന്നത്. അതിൽ ഒരുപക്ഷെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവർ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ചില രീതിയിൽ അവരുടെ ചെരുപ്പ് പോലും ഉപേക്ഷിച്ചുകൊണ്ട് യാത്രയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ യാത്ര ഒരു അന്തിമഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾക്ക് ഉപരിയായിട്ട് ഇത്ര അച്ചടക്കത്തോടെ അല്ലെങ്കിൽ ചിട്ടയോടുകൂടി ഒരു യാത്ര നടത്താൻ സാധിച്ചു, ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുന്ന വിധത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു, 13 രാഷ്ട്രീയ പാർട്ടികളെ ഒരു പൊതുവേദിയിലേക്ക് കൊണ്ടുവരാനായി ശ്രീനഗറിൽ അവർക്ക് സാധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറുകയാണ്. കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ ഉള്ളത്. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിക്കുന്നുണ്ട്, അതിലേക്ക് തത്സമയം. अब देखे नहीं, एक नया माहौल है और खास करके जब राहुल गांधी जी कन्याकुमारी से लेकर कश्मीर तक पैदल चलने का और भारत जोड़ो यात्रा का उन्होंने निर्णय लिया और चलने का उन्होंने इरादा किया, तब हम लोग घबरा गए थोड़े. अब प्रियंका जी ने ये बात कही कि छत इतना बड़ा फासला जो कन्याकुमारी से लेकर कश्मीर तक आज यहां पर हम ठहरे हैं, तो हमको घबराहट हो गई. ये कैसा सक्सेस होगा, ये कैसा निर्णय राहुल गांधी जी ने लिया. लेकिन मैं उनके लिए एक शेयर करके शुरू करता हूं. इतना बड़ा लंबा रास्ता उन्होंने जो तय किया, तो इसलिए डर मुझे भी लगा फासला देखकर. पर मैं बढ़ता गया रास्ता देखकर. डर मुझे भी लगा फासला देखकर, क्योंकि कन्याकुमारी से कश्मीर तक पर मैं बढ़ता गया रास्ता. भारत जोड़ो യാത്രയുടെ സമാപന സമ്മേളനം ശ്രീനഗറിൽ പുരോഗമിക്കുന്നു. കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടെയാണ് സമാപന സമ്മേളനം നടക്കുന്നത്. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി സംസാരിക്കും. നേരത്തെ സംസാരിച്ച നേതാക്കൾ പ്രതിപക്ഷ ഐക്യത്തെ കുറിച്ച് സംസാരിച്ചു, ഒപ്പം തന്നെ പ്രിയങ്കാ ഗാന്ധി സംസാരിച്ചു. മല്ലികാർജ്ജുൻ ഖർഗെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇങ്ങനെയൊരു യാത്ര രാഹുൽ ഗാന്ധി തുടക്കത്തിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു, കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള യാത്ര അത് എത്തരത്തിൽ സാധ്യമാകുമെന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് യാത്ര വിജയകരമായി പൂർത്തിയാക്കുന്നു എന്നത് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. നമ്മൾ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ അതിലേക്ക് തിരികെ എത്തും. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. മുന്നണിയിലെ പോര്. മുൻമന്ത്രി
മുഖ്യമന്ത്രി ചന്ദ്രശേഖരനെ ആക്രമിച്ച കേസിൽ സിപിഐഎം നേതാക്കൾ കൂറുമാറിയതിൽ വിമർശനം കടുപ്പിച്ച സിപിഐ. സിപിഐഎം നേതൃത്വത്തിന്റെ നിലപാട് പരിഹാസ്യവും അപലപനീയവുമെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു പറഞ്ഞു. അതേസമയം വിഷയം പാർട്ടി പരിശോധിക്കുമെന്ന് സിപിഐഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം ഇ ബാലകൃഷ്ണൻ വ്യക്തമാക്കി. കാസർകോട്ടെ കൂറുമാറ്റ വിവാദം സംസ്ഥാനത്തെ ഇടതു രാഷ്ട്രീയത്തിൽ തന്നെ ചലനമുണ്ടാക്കി കഴിഞ്ഞു. ബി ജെ പിയുമായി ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന സിപിഐയുടെ ആരോപണത്തെ പ്രതിരോധിക്കാനാകാതെ ബുദ്ധിമുട്ടുകയാണ് സിപിഐഎം നേതൃത്വം. എന്നാൽ വിഷയത്തിൽ സിപിഐ സംസ്ഥാന തലത്തിൽ തന്നെ അമർഷം പ്രകടമാക്കി കഴിഞ്ഞു. സിപിഐഎം പ്രാദേശിക ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടുകളെ വിമർശിച്ച് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബുവാണ് രംഗത്ത് വന്നത്. വിഷയം സിപിഐഎം സംസ്ഥാന നേതൃത്വം പരിശോധിക്കണമെന്നും പ്രകാശ് ബാബു ആവശ്യപ്പെട്ടു. അതേസമയം കൂറുമാറ്റാരോപണം പരിശോധിക്കുമെന്നായിരുന്നു സിപിഐഎം ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. ഈ കൂറുമാറ്റം എന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല. എനിക്കതിൻ്റെ വസ്തുത അറിയില്ല. കൂറുമാറിയിനോ കൂറ് ഇണങ്ങിച്ചേർന്നോ ഇതൊന്നും എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. പക്ഷേ സി പി എം അതിന് തയ്യാറല്ല, സി പി എമ്മിൻ്റെ പ്രവർത്തകരും തയ്യാറല്ല. നിങ്ങളുടെ വ്യാഖ്യാനമാണ് കൂറുമാറി എന്നുള്ളത്, എന്താണെന്ന് കോടതിയിൽ അന്വേഷിക്കും. ഒത്തുതീർപ്പാരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന സി പി ഐ നേതൃത്വം വിഷയം എൽ ഡി എഫിൽ ഉൾപ്പെടെ ഉന്നയിക്കാനാണ് സാധ്യത. 24 കാസർഗോഡ്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിന്റെ 75 വർഷം. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്ന് 75 വർഷം പൂർത്തിയാകുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ രാജ്ഘട്ടിലെത്തി ആദരമർപ്പിച്ചു. ഗാന്ധിജിയുടെ അഗാധമായ ചിന്തകളെ അനുസ്മരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ വെളിച്ചമണഞ്ഞിട്ട് ഇന്ത്യക്കാരുടെ മുന്നിൽ അന്ധകാരം പടർന്നിട്ട് ഇന്നേക്ക് 75 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. 1948 ജനുവരി 30 ഡൽഹി ബിർള ഹൗസിൽ വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തൻ മഹാത്മാവിന്റെ ജീവൻ കവർന്നത്. ആ രക്തസാക്ഷിത്വത്തോടൊപ്പം സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആ മുഴുവൻ രക്തസാക്ഷികൾക്കും ആദരമർപ്പിക്കുകയാണ് ഇന്ന് രാജ്യം. രാജ്ഘട്ടിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ തുടങ്ങിയവർ മഹാത്മാവിന് ആദരമർപ്പിച്ചു. ഗാന്ധിജി വെടിയേറ്റ് വീണ ബിർള ഹൗസിലും പ്രത്യേക അനുസ്മരണ പരിപാടികൾ നടന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും സർക്കാർ ഓഫീസുകളിൽ 2 മിനിറ്റ് മൗനമാചരിക്കാൻ ആഹ്വാനമുണ്ട്. രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി പ്രത്യേക അനുസ്മരണ പരിപാടികൾ നടന്നു. 24 ഡൽഹി. അദാനിക്കിടിവ്. രണ്ട് ദിവസത്തെ തകർച്ചയ്ക്ക് ശേഷം അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ സമ്മിശ്ര പ്രതികരണം. അദാനി എന്റർപ്രൈസസ് ഓഹരികളുടെ മൂല്യം ഉയർന്നപ്പോൾ അദാനി ഗ്യാസ് ഓഹരിയിൽ 20% വരെ ഇടിവുണ്ടായി. പരസ്പരം ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അദാനി ഗ്രൂപ്പും ഹിൻഡൻബർഗും ഏറ്റുമുട്ടൽ തുടരുകയാണ്. രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ അദാനി എന്റർപ്രൈസ് ഓഹരിയിൽ 8% വരെ മൂല്യമുയർന്നു. അദാനി പോർട്സ് ഓഹരിയിൽ 4% നേട്ടം. എന്നാൽ അദാനി ട്രാൻസ്മിഷൻ ഓഹരിയിൽ 15%, അദാനി ഗ്യാസ് ഓഹരിയിൽ 19% ഇടിവ് തുടരുകയാണ്. അദാനി ഗ്രീൻ എനർജി ഓഹരി 16% നഷ്ടത്തോടെയാണ് തുടങ്ങിയത്. അദാനി ഗ്രൂപ്പിന്റെ ഫോളോ ഓൺ ഓഹരി വിൽപ്പന രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. ഫോളോ ഓൺ ഓഹരി വിൽപ്പനയ്ക്ക് തൊട്ടുമുൻപാണ് മൂല്യം പെരുപ്പിച്ച് കാണിക്കുന്നു എന്ന റിപ്പോർട്ട് ഹിൻഡൻബർഗ് പുറത്തുവിട്ടത്. ഇന്നലെയായിരുന്നു ഇതിന് 413 പേജിലുള്ള മറുപടി അദാനി ഗ്രൂപ്പ് നൽകിയത്. വസ്തുതാവിരുദ്ധ കാര്യങ്ങളുമായി ഓഹരി വിൽപ്പന അട്ടിമറിക്കാൻ നടത്തിയ നീക്കമെന്നായിരുന്നു ആരോപണം. രാജ്യത്തിന്റെ ഓഹരി വിപണിക്കുമേൽ തന്നെയാണ് കടന്നുകയറ്റം നടത്തുന്നത്. രാത്രിയോടെ ഹിൻഡൻബർഗിന്റെ പ്രതികരണമെത്തി. ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയിലും വിദേശ വിനിമയ നിയമത്തിലുമുള്ള കടന്നുകയറ്റമെന്ന അദാനി ഗ്രൂപ്പിന്റെ നിലപാട് നിലനിൽക്കില്ല. അങ്ങനെ ഏതെങ്കിലും നിയമമുള്ളതായി അദാനി ഗ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇന്ത്യക്കെതിരായ ആക്രമണം എന്ന് പറഞ്ഞ് ദേശീയത കൊണ്ട് പ്രതിരോധിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. 88 ചോദ്യങ്ങൾ ഉന്നയിച്ചതിൽ 62 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. 413 പേജ് മറുപടിയിൽ 330 പേജ് കോടതി രേഖകളാണ്. 53 പേജ് കമ്പനിയുടെ കണക്കുകളും പൊതുവിവരങ്ങളുമാണ് എന്നുമായിരുന്നു ഹിൻഡൻബർഗിന്റെ മറുപടി. ന്യൂസ് ഡെസ്ക്. 24
ലഹരിക്കടത്ത് കേസിൽ സിപിഐഎം കൌൺസിലർ എ ഷാനവാസിന് പങ്കില്ലെന്ന് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് തള്ളി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ. റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സാബുവിനോട് വിശദീകരണം തേടി. അതേസമയം ആലപ്പുഴ സിപിഐഎമ്മിലെ കടുത്ത ഭിന്നതയിൽ ഇടപെടാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു. ലഹരിക്കടത്ത് കേസിലെ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കുന്നത്. എന്നാൽ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പുറത്തുവന്നതിൽ നിലവിൽ ഡിവൈഎസ്പി സാബുവിനോട് SP വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ഷാനവാസിനെതിരെ ഒരു തരത്തിലുമുള്ള തെളിവുകളുമില്ലെന്നായിരുന്നു ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഷാനവാസിന്റെ സാമ്പത്തിക ഇടപാടുകൾ, നടത്തിയ യാത്രകൾ സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ശേഖരിച്ച രേഖകൾ ഹാജരാക്കാൻ SP നിർദ്ദേശം നൽകി. അതേസമയം വിഭാഗീയത മറയാക്കി ലഹരിക്കടത്ത് കേസിൽ ഷാനവാസിനെ സംരക്ഷിക്കാൻ സജി ചെറിയാൻ വിഭാഗത്തിന്റെ നീക്കം ശക്തമാണ്. ആലപ്പുഴ CPIMലെ കടുത്ത വിഭാഗീയതയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പങ്കെടുപ്പിച്ച് ജില്ലാ കമ്മിറ്റി വിളിക്കാനാണ് നിർദ്ദേശം. February 4-5 തീയതികളിൽ ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ചേരും. ഇതിനു മുമ്പായി പാർട്ടിയിലെ 3 കമ്മീഷനുകളും റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ലഹരിക്കടത്ത്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെട്ട ബാങ്ക് തട്ടിപ്പ്, 4 ഏരിയ കമ്മിറ്റികളിലെ വിഭാഗീയത എന്നിവ സംബന്ധിച്ചാണ് കമ്മീഷൻ. സമീപകാലത്ത് ആലപ്പുഴയിലെ CPIM വിഷയങ്ങളിൽ 5 കമ്മീഷനുകളെയാണ് നിയോഗിച്ചത്. എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ വിഭാഗീയത തന്നെ. പല കുറി കടിഞ്ഞാണ്ടിട്ട സംസ്ഥാന നേതൃത്വം ഇക്കുറിയും പ്രശ്നപരിഹാരത്തിനായി ഇടപെടുകയാണ്. MD അതീഷിനൊപ്പം മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ. സൈബയ്ക്ക് കുരുക്ക് മുറുകുന്നു. ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ ഹാജരായ കേസിലെ മുൻകൂർ ജാമ്യം ഉത്തരവ് ഹൈക്കോടതി തിരിച്ചു വിളിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാർ. ഇക്കാര്യത്തിൽ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് പരാതി നൽകി. ഹൈക്കോടതി രജിസ്ട്രിയിൽ നിയമലംഘനം നടന്നെന്ന് ആരോപിച്ചാണ് പരാതി. ഹൈക്കോടതി രജിസ്ട്രിക്കെതിരെയടക്കം ഗുരുതര ആരോപണം ഉന്നയിച്ചാണ് പരാതി. സൈബി ജോസ് കിടങ്ങൂർ ഹാജരായ കേസിലെ മുൻകൂർ ജാമ്യം ഉത്തരവ് ഹൈക്കോടതി തിരിച്ചു വിളിച്ച സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് പ്രധാന ആവശ്യം. കേസിൽ പ്രോസിക്യൂട്ടർമാർ ഒത്തുകളിച്ചുവെന്നും ഹൈക്കോടതി രജിസ്ട്രിയിൽ നിയമലംഘനം നടന്നുവെന്നും പരാതിയിൽ പറയുന്നു. ചീഫ് ജസ്റ്റിസിന്റെ റോസ്റ്റർ മറികടന്ന മറ്റൊരു ബെഞ്ച് മുൻകൂർ ജാമ്യഹർജി കേട്ടത് സംശയകരമാണ്. നിയമപ്രകാരം അപ്പീലായി മാത്രം ഫയൽ ചെയ്യേണ്ട ജാമ്യഹർജി നേരത്തെ വാദത്തിനെടുത്തതിലും ദുരൂഹതയുണ്ട്. ഉദ്യോഗസ്ഥരും ജാമ്യമാഫിയുടെ ഭാഗമാണോ എന്ന് പരിശോധിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു. ഇതിനിടെ സൈബിക്കെതിരെ പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഉടൻ ഹൈക്കോടതിക്ക് കൈമാറും. കോടതി തീരുമാനം അറിഞ്ഞ ശേഷമാകും തുടർ നടപടി. സൈബിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് വിവരം. 24 കൊച്ചി. ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. मगर आप में से किसी को सर्दी नहीं लग रही है, आप बारिश में खड़े हुए कोई भीगा नहीं, गर्मी में आपको गर्मी नहीं लगी, सर्दी में आपको सर्दी नहीं लग रही है, क्योंकि देश की शक्ति आपके साथ है. प्रियंका की बात मैं सुन रहा था. प्रियंका ने कहा मेरे मैसेज के बारे में, प्रियंका ने कहा नॉर्मली होता नहीं है मगर मेरे आंख में आंसू आए. क्योंकि मैं कन्याकुमारी से चला, शुरुआत की और पूरे देश में हम पैदल चले. मैं सच बताऊं आपको अजीब लगेगा मगर मैं बहुत सालों के लिए
हर रोज 8-10 किलोमीटर दौड़ता हूं, तो मैंने सोचा था देश कन्याकुमारी से कश्मीर चलने में इतनी मुश्किल नहीं होगी। मेरे दिल में था कि आसान होगा, फिजिकली मेरे लिए ये मुश्किल काम मैंने सोचा था मुश्किल काम नहीं होगा। शायद मैं काफी वर्जिश करता हूं, थोड़ा सा अहंकार आ गया जैसे आ जाता है, मगर फिर बात बदल गई। जब मैं छोटा था फुटबॉल खेलता था और कॉलेज में जब मैं फुटबॉल खेल रहा था, एक बार मुझे बहुत जोरों से घुटने में इंजरी हुई थी। मैं उसको भूल गया था, घुटने में दर्द नहीं होता था, भूल गया था उसको, दर्द गायब हो गया था। मगर कन्याकुमारी से 5-7 दिन बाद घुटने में प्रॉब्लम आई और जबरदस्त प्रॉब्लम आई, पूरा अहंकार उतर गया और मैं सोचने लगा क्या मैं ये जो 3500 किलोमीटर हैं क्या मैं इनको चल पाऊंगा या नहीं। तो जो मैंने सोचा था आसान काम होगा वो काफी मुश्किल हो गया, मगर फिर मैंने किसी ना किसी तरीके से ये काम पूरा कर दिया। बहुत कुछ सीखने को मिला, बहुत कुछ सीखने को मिला। मैं आपको बोलूं तो दर्द सहना पड़ा काफी, मगर सह लिया। रास्ते में एक दिन मुझे दर्द हो रहा था, काफी दर्द हो रहा था, और मैं सोच रहा था 6-7 घंटे और चलने हैं, और उस दिन मुझे लग रहा था कि आज मुश्किल है। और एक छोटी सी बच्ची आई, दौड़ती हुई आई मेरे पास और मुझे कहती है कि मैंने तुम्हारे लिए कुछ लिखा है, मगर तुम अभी मत पढ़ो, इसको बाद में पढ़ना। और फिर वो मुझे गले लग के भाग गई। फिर मैंने सोचा अब पढ़ता हूं क्या लिखा है। तो उसने लिखा था कि मुझे दिख रहा है कि आपके घुटने में दर्द है, क्योंकि आप जब उस पैर पे वजन डालते हो तो आपके चेहरे पे दिखता है कि दर्द है, मगर मैं आपको बताना चाहती हूं कि मैं आपके साथ कन्याकुमारी नहीं चल सकती हूं, क्योंकि मेरे माता पिता नहीं चलने दे रहे हैं, मगर मैं दिल में आपके साथ आपके साइड में चल रही हूं, क्योंकि मैं जानती हूं कि आप अपने लिए नहीं चल रहे हो, आप मेरे लिए चल रहे हो और आप मेरे भविष्य के लिए चल रहे हो। और उसी सेकंड में पता नहीं अजीब सी बात है,
उसी सेकंड मेरा दर्द उस दिन के लिए गायब हो गया। दूसरी बात, मैं चल रहा था और उसी समय वहां पे थोड़ी सर्दी बढ़ रही थी, सुबह का समय था और चार बच्चे आए, पता नहीं कहना चाहिए या नहीं, तो कह देता हूं, छोटे से बच्चे थे, भिखारी थे, भीख मांगते थे और मेरे पास आए, कपड़े नहीं थे, मैंने देखा शायद मजदूरी भी करते थे तो थोड़ी मट्टी थी उनपे, खैर मैं ये चीजें देखता नहीं हूं, तो मैं उनके साथ गले लगा, घुटनों पे गया, ऐसे उनको पकड़ा मैंने, क्योंकि मैं उनकी लेवल पे रहना चाहता था। और फिर नहीं सुनिए, मैं ये बात कहना नहीं चाह रहा था मगर कह दूंगा, तो उनको ठंड लग रही थी, वो कांप रहे थे, शायद उनको खाना नहीं मिला था, छोटे बच्चे मजदूरी कर रहे थे, तो मैंने सोचा कि अब अगर ये स्वेटर नहीं पहनते हैं, अगर ये जैकेट नहीं पहन रहे हैं तो मुझे भी नहीं पहनना चाहिए, मगर मैं झिझका क्यों आपको बताना चाहता हूं, जब मैंने ये खत्म किया, मैं चल रहा था तो हमारे साथ एक व्यक्ति थे, उन्होंने मेरे कान में बोला, राहुल जी ये बच्चे गंदे हैं, इनके पास आपको ऐसे जाना नहीं चाहिए। तो मैंने उनसे कहा, वो आपसे और मुझसे दोनों से साफ हैं, तो देश में कभी कभी यह विचारधारा दिखाई दे जाती है। दूसरी बात आपको बता देता हूं, शायद लोगों को अच्छी ना लगे, जब मैं चल रहा था आपने देखा होगा कि बहुत सारी महिलाएं रो रही थी, आपने देखा, आपको मालूम है क्यों रो रही थी, नहीं उसमें से बहुत सारी महिलाएं इमोशनल थी, मुझसे मिलकर रो रही थी, मगर उसमें बहुत सारी ऐसी भी महिलाएं थी जिन्होंने मुझे बोला कि उनके साथ बलात्कार हुआ है, उनको किसी ने मोलेस्ट किया है, उनके किसी रिश्तेदार ने उनको मोलेस्ट किया है। और जब मैं उनसे बोलता था, बहन मैं पुलिस को बताऊं, तो मुझे कहती थी, राहुल जी पुलिस को मत बताइए, हम चाहते हैं कि आपको ये बात मालूम हो मगर पुलिस को मत बताइए, हमारा और भी नुकसान हो जाएगा। तो ये हमारी देश की सच्चाई है, ऐसी बहुत सारी और मैं कहानियां आपको बता सकता हूं। तो फिर मैं कश्मीर की ओर आ रहा था और मैं सोच रहा था कि इसी रास्ते पे मैं नीचे से ऊपर जा रहा हूं, मैं सोच रहा था कि इसी रास्ते से सालों पहले मेरे रिश्तेदार नीचे से ऊपर आए,
सॉरी ऊपर से नीचे आए, कश्मीर से अलाहाबाद गंगा की ओर गए, और मुझे ऐसे लग रहा था, ऐसा लग रहा था कि मैं वापस अपने घर जा रहा हूं। घर मेरे लिए जब से मैं छोटा था, मैं सरकारी घरों में रहा हूं, मेरा अपना घर नहीं है। तो मेरे लिए घर जिसको जो स्ट्रक्चर होता है उसको मैंने कभी घर नहीं माना। वो मेरे लिए, मैं कहीं भी रह लूं, वो एक इमारत होती है, वो घर नहीं होता है। घर मेरे लिए एक सोच है, एक जीने का तरीका है, एक सोचने का तरीका है। और यहां पे जिस चीज को आप कश्मीरियत कहते हो उसको मैं अपना घर मानता हूं। अब ये कश्मीरियत है क्या? ये जो शिव जी की सोच है एक तरफ, और थोड़ी सी गहराई में जाएंगे तो उसको शून्यता कहा जा सकता है, अपने आप पर, अपने अहंकार पर, अपने विचारों पर आक्रमण करना, और दूसरी तरफ इस्लाम में जिसको शून्यता यहां कहा जाता है वहां फना कहा जाता है। सोच वही है, इस्लाम में फना का मतलब अपने ऊपर आक्रमण, अपनी सोच पर आक्रमण, जो हम अपना किला बना देते हैं कि मैं ये हूं, मेरे पास ये है, मेरे पास ये ज्ञान है, मेरे पास ये घर है, उसी किले पर आक्रमण करना, वही है शून्यता, वही है फना। और इस धरती पे ये दो जो विचारधाराएं हैं, इनका एक बहुत गहरा रिश्ता है, और ये सालों से रिश्ता है, जिसको हम कश्मीरियत कहते हैं। यही सोच बाकी स्टेट्स में भी है। गांधी जी वैष्णव जनतों की बात करते थे, जिसको हम यहां शून्यता फना कहते हैं, उसको गुजरात में वैष्णव जनतो कहा जाता है। असम में शंकर देव जी ने भी यही बात कही। कर्नाटक से हमारे यहां जो लोग आए हैं वहां बसवा जी ने ये बात कही। केरल में नारायण गुरु ने ये बात की। महाराष्ट्र ने ज्योतिबा फुले जी ने ये बात की। और यहां इसको हम कश्मीरियत कहते हैं, लोगों को जोड़ना और दूसरों पर आक्रमण नहीं करना, अपने आप पर आक्रमण करना, अपनी कमी देखना। मैंने आपको कहा कि मेरा परिवार कश्मीर से गंगा की ओर गया था, अलाहाबाद संगम के बिल्कुल किनारे वहां पास में हमारा घर है। तो जब यहां से वो वहां गए, उन्होंने कश्मीरियत की जो सोच थी
उसको गंगा में डाला था, गंगा में ले गए उस सोच को और उत्तर प्रदेश में उस सोच को फैलाया था, जिसको उत्तर प्रदेश में गंगा जमुना तहजीब कहा जाता है। तो उन्होंने, मेरे परिवार ने छोटा सा काम, कोई बड़ा काम नहीं किया, जो आपने उनको सिखाया, जो जम्मू कश्मीर के लोगों ने उनको सिखाया, लद्दाख के लोगों ने सिखाया, क्योंकि उसमें बहुत धर्म भी है, उनके पास भी वही सोच, शून्यता की सोच उधर भी है, वो उसको ले गए और उस विचारधारा को, सोच को गंगा में उन्होंने रखा। तो मैं ये सोच रहा था जब यहां आ रहा था, पैदल चल रहा था, और मुझे सिक्योरिटी वालों ने कहा, सिक्योरिटी वालों ने कहा था कि देखिए आप पूरे हिंदुस्तान में चल सकते हो, जम्मू में भी चल सकते हो, मगर आखिरी जो चार दिन हैं कश्मीर में, आपको गाड़ी से जाना चाहिए। वेणुगोपाल जी ने मुझे कहा पहले, और जो ऑर्गेनाइज कर रहे थे उन्होंने कहा, तीन चार दिन पहले एडमिनिस्ट्रेशन ने कहा कि देखिए, शायद डराने के लिए, कि देखिए अगर आप पैदल चलेंगे तो आपके ऊपर ग्रेनेड फेंका जाएगा। तो मैंने सोचा, नहीं सुनिए, मैंने सोचा कि ऐसे करते हैं, मैं अपने घर वापस जा रहा हूं, चार दिन पैदल चलूंगा, अपने घर के जो लोग हैं उनके बीच में चलूंगा। और मैंने सोचा कि जो मुझसे नफरत करते हैं उनको क्यों ना मैं एक मौका दूं कि मेरी सफेद शर्ट का रंग बदल दें, लाल कर दें। क्योंकि मैं, मेरे परिवार ने मुझे सिखाया है, गांधी जी ने मुझे सिखाया है, कि अगर जीना है तो डरे बिना जीना है, नहीं तो जीना नहीं है। तो मैंने मौका दिया, मैंने कहा मैं चार दिन चलूंगा, बदल दो टी शर्ट का रंग, लाल कर दो, देखी जाएगी। मगर जो मैंने सोचा था वही हुआ, जम्मू कश्मीर के लोगों ने मुझे हैंड ग्रेनेड नहीं दिया, अपने दिल खोलकर प्यार दिया, गले लगे। और मुझे बहुत खुशी हुई कि उन्होंने, उन सब ने मुझे अपना माना और प्यार से, बच्चों ने, बुजुर्गों ने आंसुओं से मेरा यहां स्वागत किया। मैं अब जम्मू कश्मीर के लोगों से और जो यहां हमारे सेना के लोग काम करते हैं, सीआरपीएफ के लोग काम करते हैं, उनको मैं कुछ कहना चाहता हूं, सबको
जम्मू कश्मीर के युवाओं को, बच्चों को, माताओं को, सबको, सीआरपीएफ के, बीएसएफ के, आर्मी के जवानों को, उनके परिवारों को, उनके बच्चों को मैं कहना चाहता हूं। देखिए, मैं हिंसा को समझता हूं, मैंने हिंसा सही है, देखी है। जो हिंसा नहीं सहता है, जिसने हिंसा नहीं देखी है, उसे यह बात समझ नहीं आएगी। जैसे मोदी जी हैं, अमित शाह जी हैं, आरएसएस के लोग हैं, उन्होंने हिंसा नहीं देखी है। डरते हैं? नहीं डरते हैं, देखिए डरते हैं। यहां पे हम 4 दिन पैदल चले, मैं आपको गारंटी देके कह सकता हूं कि बीजेपी का कोई नेता ऐसे नहीं चल सकता है। और इसलिए नहीं क्योंकि जम्मू कश्मीर के लोग, इसलिए नहीं क्योंकि जम्मू कश्मीर के लोग उनको चलने नहीं देंगे, इसलिए क्योंकि वो डरते हैं। खैर, मैं अपने जम्मू कश्मीर के लोगों को, युवाओं को, बुजुर्गों को और आर्मी के लोगों को, सीआरपीएफ बीएसएफ लोगों को थोड़ा सा बताना चाहता हूं। देखिए, मैं जब 14 साल का था, स्कूल में था, सुबह ज्योग्राफी की क्लास में था, मैं पढ़ रहा था, सामने बैठा था और मेरी एक टीचर आई, अंदर आई और उसने कहा, राहुल तुम्हें प्रिंसिपल बुला रहा है। मैं बदमाश था, बहुत बदमाश था जब छोटा था, बहन से पूछ सकते हो क्या क्या करता था मैं, अभी भी करता हूं। मैंने सोचा प्रिंसिपल बुला रहा है, मैंने कुछ गलती की होगी, अब मार पिटेगी। वहां पे केनिंग होती थी, मैंने सोचा था अब केनिंग होगी मेरी। मगर जब मैं चल रहा था, जिस टीचर ने मुझे बुलाया, उसको देखकर मुझे कुछ अजीब सा लगा। और जब मैं प्रिंसिपल के ऑफिस पहुंचा तो प्रिंसिपल ने कहा, राहुल तुम्हारे घर से फोन कॉल है। और जब मैंने उसके शब्द सुने, मुझे पता लग गया कुछ गलत हो गया है। मेरे पैर कांपे और मैंने जैसे फोन अपने कान पे लगाया तो मेरे माँ के साथ एक औरत काम करती है, वो चिल्ला रही थी, राहुल दादी को गोली मार दी। 14 साल का था, देखिए ये जो मैं अभी कह रहा हूं ये बात प्रधानमंत्री को नहीं समझ आएगी, ये बात अमित शाह जी को नहीं समझ आएगी, ये बात डोवल जी को भी नहीं समझ आएगी, मगर ये बात कश्मीर के लोगों को समझ आएगी, ये बात सीआरपीएफ के लोगों को समझ आएगी, ये बात आर्मी के लोगों को समझ आएगी, उनके परिवारों को समझ आएगी। तो उन्होंने मुझे कहा, नाम ओंगमू है उसका, उसने कहा दादी को गोली लग गई। और फिर मुझे गाड़ी में वापस ले गए, प्रियंका को मैंने स्कूल से उठाया, मैं वापस गए।
और फिर मैंने वो जगह देखी जहां मेरी दादी का खून था, पापा है, माँ है, माँ बिल्कुल हिल गई थी, बोल नहीं पा रही थी। हाँ, फिर क्या हुआ, तो जब जो हम लोग हैं जिन्होंने हिंसा देखी है, ये जो है ना, ये इसको हम बिल्कुल दूसरी तरीके से देखते हैं। ये आप सबके लिए टेलीफोन है, ये हमारे लिए सिर्फ टेलीफोन नहीं है। उसके बाद 6-7 साल बाद मैं अमेरिका में था और फिर से टेलीफोन आया। 21 में टेलीफोन आया, जैसे बहुत सारे, जैसे जो पुलवामा में हमारे सैनिक मरे थे उनके घर टेलीफोन आया होगा, हजारों कश्मीरी लोगों के घर टेलीफोन आया होगा, सेना के परिवारों को टेलीफोन आया होगा, वैसा ही टेलीफोन आया। पिता के एक दोस्त थे, उन्होंने मुझे फोन किया और कहा, राहुल बुरी खबर है। मैंने उनसे कहा, मैं जानता हूं, पापा मर गए। कहते हैं हाँ। मैंने कहा धन्यवाद, फोन रख दिया। तो मेरा कहना है जो हिंसा करवाता है, जैसे मोदी जी हैं, अमित शाह जी हैं, अजीत डोवल जी हैं, आरएसएस के लोग हैं, वो इस बात को समझ नहीं सकते हैं, वो दर्द को समझ नहीं सकते हैं। हम समझ सकते हैं। पुलवामा के जो सैनिक थे उनके बच्चों के दिल में क्या हुआ मैं जानता हूं, मेरे दिल में वही हुआ है। जो यहां पे कश्मीर में लोग मरते हैं उनके दिल में क्या होता है, जो फोन कॉल आता है क्या लगता है, वो मैं समझता हूं, मेरी बहन समझती है। तो कल किसी जर्नलिस्ट ने मुझसे पूछा, यात्रा का क्या लक्ष्य है, कहा कि यात्रा क्या अचीव करना चाहती है, जम्मू कश्मीर में क्या अचीव करना चाहती है। मेरे उस समय दिमाग में आया, मगर मैंने कहा नहीं बोलता हूं, कल भाषण में बोलूंगा। यात्रा का लक्ष्य है कि ये जो फोन कॉल हैं, चाहे ये आर्मी के हों, चाहे सीआरपीएफ के हों, चाहे ये कश्मीर के लोगों के हों, ये फोन कॉल बंद हो जाए। कि ये फोन कॉल किसी बच्चे को, किसी माँ को, किसी बेटे को ना लेना पड़े। मेरा लक्ष्य ये जो फोन कॉल हैं इनको बंद करने का है। अब देखिए, बीजेपी आरएसएस के लोग आक्रमण किस चीज पे कर रहे हैं, मुझे गाली देते हैं, मैं उनका धन्यवाद करता हूं, क्योंकि मैं जो मैंने आपको शून्यता की बात की, शिव की बात की, उसको मैं समझता हूं और मैं दिल से उनका धन्यवाद करता हूं कि जितना भी वो मेरे ऊपर प्रेशर डालें, जितनी भी गाली लगाएं, जो भी वो करें, उससे मैं सिर्फ सीखता हूं।
तो मैं एक प्रकार से उनका धन्यवाद करता हूं। मगर जो मैंने आपको बात बोली पहले, चाहे वो कश्मीरियत है, चाहे वो वैष्णो जनतो है, चाहे वो शंकर देव जी हैं, बसवा हैं, नारायण गुरु हैं, तिरुवल्लुवर हैं जो तमिलनाडु के बड़े पोएट हैं, फूले जी हैं, और जो कश्मीरियत हैं, ये इस विचारधारा पे आक्रमण कर रहे हैं। और ये जो विचारधाराएं हैं, ये इस देश की नींव है, इस देश की फाउंडेशन है। और आपने जो किया, जो यात्रियों ने किया, हम सब ने किया, इस विचारधारा की रक्षा के लिए किया है। मैंने ये काम अपने लिए नहीं किया, मैं ऐसा काम अपने लिए कभी कर ही नहीं सकता हूं। मैंने ये काम हमारे कांग्रेसी मित्रों को ये अच्छा ना लगे, मगर मैंने ये काम कांग्रेस पार्टी के लिए भी नहीं किया है। मैंने ये काम और हम सब ने ये काम हिंदुस्तान की जनता के लिए किया है। और हमारी कोशिश है कि जो विचारधारा इस देश की नींव को तोड़ने की कोशिश कर रही है, जो विचारधारा इस देश की नींव को तोड़ने की कोशिश कर रही है, उसके खिलाफ हम खड़े हों, मिलकर खड़े हों, नफरत से नहीं, क्योंकि वो हमारा तरीका नहीं है, मोहब्बत से खड़े हों। मैं जानता हूं कि अगर हम मोहब्बत से खड़े होंगे, प्यार से बात रखेंगे, तो हमें सफलता मिलेगी। और उनकी जो विचारधारा है, उसको हम सिर्फ हराएंगे नहीं, मगर उस विचारधारा को हम उनके दिलों से निकाल देंगे। तो आपने, देश की जनता ने हमारा समर्थन किया। हमारी कोशिश है कि हमें, बीजेपी ने एक जीने का तरीका, राजनीतिक तरीका दिखाया है। हमारी कोशिश है कि हम एक और तरीका, जो हिंदुस्तान का तरीका है, मोहब्बत का तरीका है, वो हम देश को दिखाएं, हम देश को याद दिलाएं कि हिंदुस्तान मोहब्बत का देश है, इज्जत का देश है, भाईचारे का देश। तो हमने जो कहा था, छोटा सा कदम लिया है, बड़ा कदम नहीं है। नफरत के बाजार में मोहब्बत की दुकान खोलने की कोशिश की। धन्यवाद। जय हिंद। ഭാരത് ജോഡോയുടെ സമാപന സമ്മേളനത്തിൽ വികാരാധീനനായി ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഹുൽ ഗാന്ധി. വളരെ വിവാദങ്ങളും ഉണ്ടായ യാത്രയിൽ ജനങ്ങൾ നൽകിയ പിന്തുണയെ ഓർത്തെടുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. തളർന്നു പോകാമായിരുന്ന പല ഘട്ടങ്ങളിലും ജനങ്ങൾ നൽകിയ പിന്തുണയാണ് യാത്രയ്ക്ക് കരുത്തായത് എന്ന് ഓർമ്മിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനഗറിൽ സമാപന സമ്മേളനം പുരോഗമിക്കുകയാണ്. കാലാവസ്ഥ ഉയർത്തിയ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് പ്രവർത്തകർ വളരെയധികം ആവേശത്തോടുകൂടിയാണ് സമാപന സമ്മേളനം ഇപ്പോൾ ശ്രീനഗറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്ര പല പാഠങ്ങളും പഠിപ്പിച്ചു. ജനങ്ങളുടെ പിന്തുണ കണ്ണു നനയിക്കുന്നതാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഓർമ്മിച്ചെടുത്തത്. കോൺഗ്രസിനെ കൂടാതെ 11 പ്രതിപക്ഷ പാർട്ടികളും സമാപന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കനത്ത മഞ്ഞുവീഴ്ചയാണ് ശ്രീനഗറിൽ. 136 ദിവസം പിന്നിട്ട് 4080 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് രാഹുലിന്റെ പദയാത്ര ഇപ്പോൾ ശ്രീനഗറിൽ സമാപന സമ്മേളനത്തിൽ എത്തി നിൽക്കുന്നത്. വളരെ ആവേശത്തിലാണ് പ്രവർത്തകർ. രാഹുൽ ഗാന്ധിയും വളരെ വികാരാധീനനായിട്ടാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത്, പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. 2022 സെപ്റ്റംബർ മാസത്തിലാണ് ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് പദയാത്ര ആരംഭിക്കുന്നത്. ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ
जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे। കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടെ കാലാവസ്ഥ ഉയർത്തിയ വെല്ലുവിളിയൊക്കെ മറികടന്ന് ഭാരത് ജോഡോ യാത്ര സമാപന സമ്മേളനം പൂർത്തിയാക്കിയിരിക്കുകയാണ്.